നമസ്കാരം കേരളയിലാണല്ലോ കേരളത്തിലെ ചൂടേറിയ വിഷയം കേരളയിൽ വന്നു കഴിഞ്ഞാൽ കേരളം സ്വർഗ്ഗമാവെന്നും കേരളം യൂറോപ്പിന് തുല്യമാവുന്നു ഒക്കെയാണല്ലോ പലതും കേരളയിൽ അനുകൂലികൾ വാദിക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കേരളത്തിൻ്റെ ഒരു ജില്ല പണ്ടേക്ക് പണ്ടേ തന്നെ യൂറോപ്പിനേക്കാൾ മികച്ചതായി കഴിഞ്ഞിരുന്നു അതേത് ജില്ല എന്നല്ലേ ആ ജില്ല ഏതാണ് എന്ന് പറയുന്നതിന് മുമ്പേ ആ ജില്ലയുടെ ഇന്നത്തെ രൂപം ഒരു പക്ഷേ നിങ്ങൾ അന്തം വിട്ട് കുന്തം മിഴുങ്ങി ചിലപ്പോൾ ബോധം കിട്ടി വിടാൻ തന്നെ സാധ്യതയുണ്ട് ഈ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിക്കുക കണ്ടോ എന്ത് ഭംഗിയേറിയ ചിത്രമാണെന്ന് നോക്കൂ അടുത്ത ചിത്രം നോക്കുക ഫ്ലൈ ഓവർ വൃത്തത്തിലുള്ള എത്ര സൈഡിലോട്ടാണ് റോഡുകൾ പോയിരിക്കുന്നത് നോക്കുക പാലങ്ങൾ താഴെക്കൂടെ വലിയ വള്ളമൊക്കെ പോകുന്നു ആ എന്താ ഭാംഗി യൂറോപ്യ പോലും അല്ലെങ്കിൽ അമേരിക്ക പോലും ഇത്തരം റോഡുകളോ ഇത്തരം ഫ്ലൈ ഓവറുകളോ പാലങ്ങളോ ഒന്നും കാണില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും നല്ല പച്ചപ്പും ആ റോഡിൻ്റെ ടാറിൻ്റെയൊക്കെ ആ ഒരു ഫിനിഷിംഗ് നോക്കിയാൽ എത്ര സുന്ദരം എത്ര മനോഹരമായിരിക്കുന്നു നമ്മുടെ നാട്ടിലാണ് നമ്മുടെ കേരളത്തിലാണ് റോഡും റോഡിനോട് ബന്ധപ്പെട്ട് തന്നെ കനാൽ എത്ര വൃത്തിയുള്ള വെള്ളമാണ് അവിടെ നോക്ക് ഹൗസ് ബോട്ടാണ് തോന്നുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഇതേതാ സ്ഥലം ഒന്നും അതെ നിങ്ങൾ വിചാരിച്ച കണക്ക് തന്നെ ഇത് ആലപ്പുഴയാണ് ആലപ്പുഴ ആദി ഗംഭീരമായിരിക്കുന്നു ഇപ്പോൾ അത് പറയാൻ കാരണം ആലപ്പുഴയെ ഈ രൂപത്തിലാക്കിയത് നമ്മുടെ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഇട്ട പോസ്റ്റ് പ്രകാരമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ ആലപ്പുഴ മാറിയത് പക്ഷേ സ്വപ്നത്തിലാണ് എന്ന് മാത്രം ഇനി എന്താണ് അദ്ദേഹം അന്നിട്ട പോസ്റ്റർ എന്നല്ലേ ആലപ്പുഴ പാലങ്ങളുടെ നഗരമാണ് അതിപ്പോൾ ആർക്കും അറിയാൻ വല്ലാത്തത് കനാലുകൾക്ക് കുറുകെ ഒരു രണ്ട് ഡസൺ പാലങ്ങളെങ്കിലും ഉണ്ട് ഓരോന്നിനും ഓരോ കഥയുണ്ട് 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 ശരിയാണ് അപ്പോൾ പലതിൻ്റെയും പഴമയുടെ ഗാംഭീര്യം പുതുക്കി പണിത് നശിപ്പിച്ചു ആര് നശിപ്പിച്ചു പലതും ബോക്സ് കൾവെർട്ടുകളാക്കി കനാലിനെയും ചുരുക്കി ജലഗതാഗതവും തടസ്സപ്പെടുത്തി ആലപ്പുഴയുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ഇവയിൽ നല്ല പങ്കും പുതുക്കിപ്പണിയേണ്ടി വരും ഇതിൽ ആദ്യം പുതുക്കി പുതുക്കിപ്പണിയുന്നത് ജില്ലാ കോടതി പാലമാണ് ഒരു പുതുക്കിപ്പണിയിലും ഉണ്ടായില്ല ഇന്നും അങ്ങനെ തന്നെയുണ്ട് കേട്ടോ ഇത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ നാല് വർഷത്തിന് മുമ്പ് ഇട്ട പോസ്റ്റാണ് ഡിസൈൻ ചെലവ് കണക്ക് വിലയിരുത്തൽ ഘട്ടങ്ങൾ എല്ലാം കടന്ന് കിഫ്ബി ബോർഡിൻ്റെ കിഫ്ബി ഇല്ലാത്തൊരു പരിപാടിയും തോമാശനില്ല അംഗീകാരം നേടി ഇനി ടെൻഡർ നടപടികളിലേക്ക് നീങ്ങിയാൽ മതി തൊണ്ണൂറ്റിയെട്ട് കോടി രൂപയാണ് മതിപ്പ് ചെലവ് ഇത് വെറും ഒരു പാലമല്ല ഒരു വാസ്തുശില്പം തന്നെയാണ് തന്നെ തന്നെ നമ്മളത് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഇപ്പോഴുള്ള പാലം ജില്ലാ കോടതിയിൽ നിന്ന് വാടകനാലിന് കുറുകെ മുല്ലക്കൽ ജംഗ്ഷനിലേക്ക് ആണ് ഇവിടെ ഒരു ഫ്ലൈ ഓവറാണ് വരിക ഇതിന് താഴെക്കൂടി കനാലിൻ്റെ ഇരുകരകളിലും കിഴക്ക് പടിഞ്ഞാറോട്ടുള്ള സമാന്തര റോഡുകൾ ഇന്നത്തെ പോലെ തന്നെ പോകും ഫ്ലൈ ആവട്ടെ കനാലിന് കുറുകെയുള്ള വെറുമൊരു പാലമല്ല ഇത് കുറച്ച് നീളമുള്ള ഒരു പോസ്റ്റാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ മുഖഛായ തന്നെ മാറ്റി തോമാച്ചായൻ ഇതേ രൂപത്തിൽ അതായത് ഈ പിക്ചറിൽ കാണുന്ന രീതിയിലുള്ള സംഗതികൾ അവിടെ പണിയും തള്ളി മറിച്ചിട്ട് പോയതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ കയറുവരി ശാസ്ത്രജ്ഞൻ ഇതേപോലെ നിരവധി തള്ളുകൾ തള്ളിയിട്ടുണ്ട് നിങ്ങൾ വാക്സിൻ ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നേച്ചാൽ മതി എത്ര കോടിയാണെങ്കിലും തന്ന് ഞങ്ങൾ വാങ്ങിക്കോളാം എന്ന് കേന്ദ്ര സർക്കാരിനോട് കോവിഡ് തുടങ്ങിയ സമയത്ത് പറഞ്ഞതാണ് ഒടുവിൽ വാക്സിനൊക്കെ സെൻട്രൽ ഗവൺമെൻറ് അത് നിർമ്മിച്ചപ്പോൾ അയ്യോ ഞങ്ങളുടെ കാശില്ല ഫ്രീ ആയിട്ട് തരണം എന്ന് പറഞ്ഞതും ഇതേ തോമാച്ചാൻ തന്നെ തന്നെയാണ് അതേപോലെ നിരവധി അനവധി തള്ളുകൾ നടത്തിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഡോക്ടർ തോമസ് ഐസക് അപ്പോൾ ഡോക്ടർ എന്ന് അദ്ദേഹം ചേർത്തിരിക്കുന്നത് വെറുതെ കാണാനല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ രണ്ടായിരത്തി ഇരുപതിൽ ഇതിൻ്റെ പണി തീർക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് ഈ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് രണ്ടായിരത്തി ഇരുപതാന്ന് ഒരു പിടിയുമില്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കെ എസ് ആർ ടി സി വാട്ടർ ട്രാൻസ്പോർട്ട് ഇറിഗേഷൻ യാർഡ് എന്നിവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടുള്ള മൊബിലിറ്റി ഹബ്ബിനോട് കൂട്ടിച്ചേർത്ത് വേണം കാണാൻ ആലപ്പുഴയുടെ ഏറ്റവും സുന്ദരമായ മേഖലയായി ഈ പ്രദേശം മാറാൻ പോവുകയാണ് എന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പോസ്റ്റൂടെ തള്ളി മടിച്ചിട്ട് തോമാച്ചയൻ എങ്ങോട്ടോ ഓടി മറഞ്ഞിരിക്കുന്നു ഇത്രയുമൊക്കെ ഈ കേരളത്തിൽ നിർമ്മിച്ചെടുത്ത തോമസ് ഐസക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമൊക്കെ കേരയിലും പൂർത്തിയാക്കി ഈ കേരളത്തിനെ മറ്റൊരു സമത്വ സുന്ദര യൂറോപ്പിനേക്കാൾ മികച്ച രീതിയിലാക്കും എന്ന കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തോമസ് ഐസൻ്റെ ഐസക്കിൻ്റെയും പിണറായി വിജയൻ്റെയൊക്കെ പഴയ പഴയ പോസ്റ്റുകൾ ഒന്ന് കുത്തിപ്പൊക്കി വായിച്ചു നോക്കിയാൽ മാത്രം മതിയാവും വെബ്ഡസ് ഡസ്ക് തത്വമായി